നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ മാത്സിന്റെ മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ നിങ്ങൾ വേണ്ടുന്നത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറേ പ്രാവശ്യം എഴുതി പഠിക്കലാണ്. വേറെ നിങ്ങൾക്ക് ആരെയും ഒന്ന് വായിച്ചു പഠിക്കാനൊന്നും പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല മാത്സ് എന്ന് പറയുന്നത്. എത്ര തന്നെ നിങ്ങൾ എഴുതി പഠിക്കുന്നതോ അത്ര തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഗുണമേന്മ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആ സെക്ഷനിൽ ഉണ്ടായത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളില് ഇവിടെ 40 ഇവിടെ 30 തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതും എന്ത് ചെയ്യുക? അപ്പൊ നമ്മൾ ഇവിടെയുള്ള ബി ഒ യോജിപ്പിച്ച് നമ്മളത് ഒരു പുതിയ ആരം ഉണ്ടാക്കിയവിടെ. അപ്പൊ നമുക്കറിയാം എല്ലാ ആരത്തിനും തുല്യ നീളമുള്ളതാണ്, അതുകൊണ്ട് എല്ലാം ഇവിടെയുള്ള ട്രയാങ്കിൾസ് എല്ലാം എന്താണ് ഐസോസ്ലെസ് ആണ്, സമപാർശ്വ ത്രികോണമാണ്. അപ്പം ഇവിടെ 40 ആവുമ്പോൾ ഇവിടെ എന്താ വരിക? 40 ആണ് അല്ലെ. അതുപോലെ ഇവിടെ 30 ആവുമ്പോൾ ഇവിടെ എന്ത് തന്നെ വരിക? 30. പിന്നെ ഇവിടെ 40 ഇവിടെ 40 80 ആയി. അപ്പൊ ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ എന്താ കിട്ടോ? സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? എന്തായിരിക്കും? നമുക്കറിയാം ഏത് ട്രയാങ്കിൾ ആയി കഴിഞ്ഞാലും അതിന്റെ ടോട്ടൽ സമ 180 ആണ്. അപ്പൊ ഇവിടെ 40 ഇവിടെ 40, പിന്നെ ബാക്കി എന്താ ഉള്ളത്? 100. 80 കഴിഞ്ഞാൽ പിന്നെ 100 ആണല്ലോ ഉള്ളത്. അപ്പൊ ഇവിടെ എന്ത് വരും? 100 ആണ് വരിക. ഇവിടെ 100 വന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇവിടെ ഓൾട്ടർനേറ്റ് മറുജാപത്തിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഇതിന്റെ ഹാഫ് അല്ലേ വരും. അപ്പൊ 100 ഹാഫ് എന്ന് പറയുന്നത് 50 ആണ് വരുന്നത്. 30 ആണ് ഇവിടെ ഉള്ളത്. ഇനി ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 50 വരിക? 20. ഇനിയോ ഇവിടെ 20 ആകുമ്പോ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എന്താ കിട്ടും? 20 കിട്ടും. ഇനി നമുക്ക് ഇതിന്റെയും സെൻട്രൽ ആംഗിൾ ഒക്കെ കണ്ടുപിടിക്കാം അല്ലെ. ടോട്ടൽ സെൻട്രൽ ആംഗിൾ എന്താണ്? 360 ആണ്. ഇവിടെ 30 60 പിന്നെ ബാക്കി എന്താ ഉള്ളത്? 180 കിട്ടാൻ. യെസ്, 120. അപ്പൊ ഇവിടെ എന്താ വരിക? 120 വരും. ഇനി ഇവിടെ 20 ഇവിടെ 20 40 ആയി. ഇനി ഏതാ ബാക്കിയുള്ളത്? 140. അപ്പൊ നമുക്ക് ഈ മൂന്ന് സെൻട്രൽ ആംഗിളും കൂടെ കണ്ടെത്തി വെക്കാം. അപ്പൊ ഇതുപോലെയാണ് നമുക്ക് ആൻസർ കണ്ടെത്തേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർക്കിൾ ഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ ഡയഗണൽസ് യോജിപ്പിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്നത് ഇവിടെ 17 തന്നിട്ടുണ്ട്, ഇവിടെ 14 തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിക്ചർ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആംഗിൾസ് ഒക്കെ കാണണം. എങ്ങനെയായിരിക്കും കണ്ടെത്തുക? എങ്ങനെയായിരിക്കും കണ്ടെത്തുക? ഇവിടെയും നമ്മുടെ ഐസോസ്ലസ് ട്രയാംഗിൾസ് ഒക്കെ ഉണ്ട് അല്ലെ. നമുക്ക് കണ്ടെത്തുക, എങ്ങനെയാണ് കണ്ടെത്തുക ഇവിടെയുള്ള ആംഗിള്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മൾ ഒരു സെഗ്മെന്റ് എടുത്താൽ, ഇവിടെ ഇപ്പൊ നമുക്ക് ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട്. അതായത് ഇപ്പൊ എ സി എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട് ഇവിടെ. എ സി ഇത് നിങ്ങൾ നോക്കിക്കേ, എ സി എന്ന് പറയുന്ന ഒരു കോഡ്. ഈ എ സിന്റെ അകത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇതിന്റെ എൻഡ് പോയിന്റ് നിന്ന് പോകുന്ന സെൻട്രൽ ആംഗിൾ ആണ് ഇവിടെയുള്ള 40 എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, നമ്മൾ ഒരു സെൻട്രൽ ആംഗിൾ എടുത്ത് അതിന്റെ ആൾട്ടർനേറ്റീവ് ആർക്കിൽ, അതായത് മറുജാപത്തിലെ ആംഗിൾ എപ്പോഴും അതിന്റെ ഹാഫ് ആയിരിക്കും എന്ന് പഠിച്ചിട്ടില്ലേ. അപ്പോ ഇവിടെ നമ്മുടെ ഈ എ സി എന്ന് പറയുന്ന കോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എൻഡ് പോയിന്റ് പോകുന്ന ആംഗിൾ ആണ് ഇവിടെ എന്തുള്ളത്? 40. അതേപോലെ തന്നെ ഇവിടെ എ സി എന്ന് പറയുന്നതിൽ എവിടെ പോകുന്നു? നമ്മുടെ ബിയിലേക്ക് പോകുന്ന ആംഗിൾ ആണ് ഇത്. അപ്പൊ ഇവിടെ 40 ആകുമ്പോ ഇവിടെ എന്താ ഉണ്ടാവുക? 20 അല്ലേ. എന്തുകൊണ്ടാ? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് അല്ലേ ഉണ്ടാവുക. ഇത് നമ്മുടെ ആർക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് മുതൽ ഇത്ര വരെ ഉള്ളതാ. അപ്പൊ ഈ പോയിന്റ് എവിടെ ഉണ്ടാക്കുന്ന ആംഗിളും എന്താ വരിക? ഹാഫ് ആ വരിക. അതേപോലെ തന്നെ നമ്മൾ സി ബി എന്ന് പറയുന്ന ഈ കോഡ് എടുത്ത് ഈ ഞാൻ എടുത്തു കഴിഞ്ഞാല് അതിലുണ്ടാകുന്ന ആംഗിൾ ആണ് ഇവിടെ എന്തുള്ളത്? 70 ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിന്ന് എവിടേക്ക് പോകുന്നത്? ഇവിടുന്ന് എയിലേക്ക് പോകുന്നത്, അതായത് ഈന്റെ എൻഡ് പോയിന്റ് അവസാനത്തെ പോയിന്റ് ഇവിടെ നോക്കിയാൽ മതി. ഇവിടുന്ന് ഈ വര ഇങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ എന്ത് വരുന്നു? 70 എന്ന് വരുന്നു. അപ്പൊ ഇവിടുന്ന് തന്നെ എങ്ങോട്ടേക്ക് പോകുന്നു? ഇവിടത്തേക്ക് പോയിട്ട് ഇവിടെയുള്ള ആംഗിൾ ഫോം ചെയ്യും. ആ ആംഗിൾ എന്താണ് വരിക? 35 അല്ലേ. എന്തുകൊണ്ടാ 35 വരുന്നത്? 70 ഹാഫ് ആണ് 35 എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 40 70 ആയിട്ടുള്ള ആംഗിൾ ആണ് തന്നിരിക്കുന്നുണ്ടായിനെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ബാക്കിൽ വരണമെന്നൊന്നുമില്ല നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇതിപ്പം ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്.
നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്ന എസി. എസി എന്ന് പറയുന്ന കോഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിപ്പോ നമുക്ക് ഇവിടെയുള്ള സെൻട്രൽ ആംഗിള് എന്ത് തന്നിട്ടുണ്ട്, ഇതാണ് നമുക്ക് 40 എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ആംഗിൾ ഉണ്ടാകാം, ഇവിടെ ആംഗിൾ ഉണ്ടാകാം, ഇവിടെ ആംഗിൾ ഉണ്ടാകാം, ഇവിടെ ആംഗിൾ ഉണ്ടാകാം. അപ്പൊ നമ്മളിപ്പം പറഞ്ഞ ഈ പിക്ചറാണ് ഇവിടെ ഉള്ളത്. കാര്യം മനസ്സിലായോ? അപ്പൊ എവിടെ നമ്മൾ സെൻട്രൽ ആംഗിൾ എടുത്താലും അത് ഒരു ഞാണിന്റെ ഒരു കോഡിന്റെ, അതായത് എ സി എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇവിടെ 40 ഉള്ളത്. അപ്പൊ എ സി എന്ന് പറയുന്നതിന്റെ ആൾട്ടർനേറ്റ് ആർക്കുള്ള ആംഗിൾ ആണ് ഇവിടെ 20 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സി ബി എന്ന് പറയുന്ന കോഡ് എടുത്താൽ സി ബി എന്ന് പറയുന്നതിലുള്ളതാണ് ഇവിടെ 70 ഉള്ളത്. അതുപോലെ സി ബി എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ ആണ് ഇവിടെ 35 നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് ഇവിടെ എന്താണ് കണ്ടെത്താൻ വേണ്ടി പറ്റും, എന്ത് കണ്ടെത്താൻ പറ്റും? ഇനിയും ഇവിടെ എന്തുണ്ട്, ഒരുപാട് ആർക്കുകളൊക്കെ ഉണ്ട് അല്ലെ. ആർക്കുകൾ ഉണ്ട്, പിന്നെയോ വേറെ എന്താ ഉള്ളത്? ആർക്കുണ്ട്? കോഡ്സ് നമ്മുടെ എ സിയും ബി സിയും ആണുള്ളത്. നമുക്ക് സർക്കിളിനെ രണ്ട് കഷ്ണാക്കുന്നതിനെയാണ് എന്ത് പറയാ, കോഡ് എന്ന് പറയാ അല്ലെ. വേറെ വരകൾ രണ്ട് കഷ്ണാക്കുന്നുണ്ടോ? ഇല്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? ഇനി ഇവിടെ ആംഗിൾ ഇല്ലേ, ഇവിടെ ഒരു ആംഗിൾ ഇല്ലേ, ഇവിടെ ഒരു ആംഗിൾ ഇല്ലേ, ഇതൊക്കെ എങ്ങനെയാ കണ്ടെത്താൻ പറ്റുക? പിന്നെ ഇവിടെ അറിയുന്ന വേറൊരു കാര്യമുണ്ട്, എന്താണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? 40 ഉം 70 ഉം ആണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ വരുക. ഇത് ഇവിടെ ഇവിടെ ഉള്ളത് ഇങ്ങനെയുള്ളത് ടോട്ടല് വരിക. ഇനി നമ്മൾ പഠിച്ചൊരു കഴിഞ്ഞിട്ടുണ്ട്, ഈ ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള, അതായത് നമ്മുടെ എ ബി എന്ന് പറയുന്ന ഈ സെഗ്മെന്റ് എടുത്താൽ, എ ബി എന്ന് പറയുന്ന സെഗ്മെന്റ് എടുത്താൽ, എ ബി എന്ന് പറയുന്ന സെഗ്മെന്റ് എടുത്താൽ, എ ഒ ബി, എ ഒ ബി ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താ വരിക? 110 ആണ് വരിക. അപ്പോ ഇതിന്റെ ബാക്കിലുള്ള ആംഗിൾ എന്തായിരിക്കും? ബാക്കിലുള്ള ആംഗിള്, അതായത് ഇതിന്റെ ബാക്കിയുള്ള ആംഗിൾ, സെൻട്രൽ ആംഗിൾ എന്താ വരിക? യെസ്, 250 അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് കംപ്ലീറ്റ് എത്രയായിരിക്കും വരിക? അതായത് നമ്മുടെ എ സി ബി ആംഗിൾ എ സി ബി എന്തായിരിക്കും വരിക? 125. എന്തുകൊണ്ടാ 125 വന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ച നമ്മുടെ പാർട്ട് ടൂല് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു പഠിച്ചു കഴിഞ്ഞത്? ഇവിടെയുള്ള ആംഗിളിന്റെ, നമ്മള് ഇവിടെയുള്ള ആംഗിളും തമ്മില് ഒരു ബന്ധമുണ്ട്. എന്ത് ബന്ധമാണ്? ഇവിടെ ഇപ്പൊ സെൻട്രൽ ആംഗിൾ ആണ്, ഇതിന്റെ പിറകിൽ ഉണ്ടാവും ആംഗിള് 360. സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ടോട്ടൽ സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ഈ സെൻട്രൽ ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് തന്നെ ഹാഫ് ആണ് ഇവിടെ ഉണ്ടാവുക, ഇവിടെ ഉണ്ടാവുക. അതുകൂടാതെ നമ്മൾ ഇവിടെ, അതായത് ഇതിന്റെ പിറകിൽ ആംഗിൾ ഉണ്ടാ എന്താ വരുക? ഇപ്പം 40, 70, 110. അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് എന്താ വരുക? 55 ആണ്. 55 എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിറകിൽ വരുന്നതാ. പിറകിൽ വരേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. നമ്മള് എ ബി എന്ന് പറയുന്ന കോഡിന്റെ പിറകിലാണ്. ഇവിടെ ഇപ്പൊ എ സി ആയതുകൊണ്ടാണ് ഇവിടെ പിറകിലാണല്ലോ അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ എ ബി എന്ന് പറയുന്ന കോഡ് എടുത്തു കഴിഞ്ഞാല് അതിന്റെ എന്തില്ല, അതിന്റെ മറുജാപത്തില് ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ഇല്ല. ഇവിടെ ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ഇല്ല. അപ്പൊ അതെന്തായിരിക്കും വരുന്നു? 55 അല്ലേ വരുക. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓപ്പോസിറ്റ് സർക്കിളിന്റെ രണ്ട് അപ്പുറത്തി ഇപ്പുറത്തിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ് വരിക എന്ന് നമ്മൾ പാർട്ട് ടൂല് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യം ഉപയോഗിച്ചിട്ടും അത് കണ്ടെത്താം. അല്ലെങ്കിൽ നമ്മളിപ്പോ 40 ഉം 70 ഉം 110 ആണ്. 110 ആവുമ്പോൾ അതിന്റെ ബാക്കിൽ ബാക്കിയുള്ളത് 250 ആണ്. 250 ഹാഫ് ആണ് ഇവിടെ ഉണ്ടാവുക, ഇവിടെ ടോട്ടൽ ആയിട്ട് ഉണ്ടാവുക. അത് 125 ആണ്. 125 ആണ്. അപ്പൊ നമുക്കത് കിട്ടിക്കഴിഞ്ഞില്ലേ, നമുക്കത് ആംഗിള് കിട്ടിക്കഴിഞ്ഞില്ലേ. ഇനി ഏതാ ബാക്കിയുള്ളത്? ഇവിടെ ഒരു ആംഗിള് ബാക്കിയുണ്ട് അല്ലെ, ഈ ആംഗിള് ബാക്കിയുണ്ട്. അതെങ്ങനെയാ കണ്ടെത്തുക? അത് നമുക്ക് നിങ്ങൾ നോക്കിയാട്ടെ. ബി ഒ, ബി ഒ എന്ന് പറയുന്ന ഇതിൽ വരുന്ന ആംഗിൾ ആണ് അല്ലെ, കഷ്ണത്തിൽ വരുന്ന ആംഗിൾ ആണ്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാം, അത് ആർക്കാണ് കണ്ടെത്താൻ പറ്റുക? അപ്പൊ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ ഇടാൻ വേണ്ടിയിട്ട് ഒരു അവസരമാണ് കിട്ടുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ആ ആംഗിൾ എന്താ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം, അതായത് നാളെ ഒരു 12 മണിക്ക് മുന്നായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ട് തരിക. അത് ഞാൻ എന്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആ പേര് അനൗൺസ് ചെയ്യുന്നതായിരിക്കും, ആരൊക്കെയാണ് ഗുഡ് ആൻസർ തരുക എന്നുള്ളത്. ഓക്കെ, ബൈ.